ഷോർട്ട്വീക്ക് മലയാളികളുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം. ഡൗൺലോഡ് നൗ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാറുണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ ഫോട്ടോസ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആവശ്യത്തിനുള്ള പേപ്പറുകൾ, ഇതെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ ഫോട്ടോ കോപ്പി എടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ സാധാരണ ഫോട്ടോ കോപ്പി എടുക്കുമ്പോഴും എന്തുകൊണ്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചുകൂടാ? അതായത് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഫോട്ടോ കോപ്പി എടുത്താൽ എന്ത് സംഭവിക്കും? അതല്ല, നമ്മുടെ കൈ ഒന്ന് ഫോട്ടോ കോപ്പി എടുത്താൽ എന്ത് സംഭവിക്കും? ഇത് റിയൽ ആയിട്ട് വല്ലതും കിട്ടുമോ, ഫോട്ടോ കോപ്പിയിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, എന്റെ മുഖം അതേപടി ഫോട്ടോ കോപ്പി എടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ കൈയും ഫോട്ടോ കോപ്പി എടുക്കാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും റിയൽ ആയിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇനി ഒട്ടും താമസിക്കണ്ട, നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ, ജോബി വാലിങ്കൽ. അപ്പോൾ അതാ, ഇതാണ് നമ്മുടെ പ്രിൻ്റർ. ഈ പ്രിൻ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് എൻ്റെ മുഖവും അതല്ലെങ്കിൽ എൻ്റെ കൈയും ഒക്കെ നമുക്കൊന്ന് ഫോട്ടോഷോപ്പ് ഇരുന്ന് നോക്കാം. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ഐഡിയയുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള പേപ്പറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതാ ഇവിടെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും കൽപ്പിച്ച് ചെയ്യാമല്ലേ. ഇനിയിപ്പോൾ മുഖം ഇങ്ങനെ വെച്ച് ഫോട്ടോഷോപ്പ് കത്തി പോകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കത്തി പോയിട്ടുണ്ടെങ്കിൽ കട്ടാ പോകാം അല്ലേ. എനിവേ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഇവിടെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കളർ പ്രിൻ്റാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും നമ്മൾ താമസിക്കുന്നില്ല, ഇങ്ങനെ തന്നെ വെക്കാം. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. റെഡി? ഓക്കെ, അപ്പോൾ ഞാനിത് ഓണാക്കാൻ പോവാണ്. റെഡി? അപ്പോൾ എന്താണേലും ഇതാ ഓണായിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. എന്തായാലും മുഖമൊന്നും കത്തിപ്പോയിട്ടില്ല. എന്താണെങ്കിലും ഇത് ആദ്യത്തെ രീതിയിൽ നമുക്ക് കിട്ടിയേക്കുന്ന മുഖത്തിൻ്റെ ഒരുപാട് ക്ലോസ് ആയി പോയെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ മുഖം ഈ വശം ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കവിളിൻ്റെ ഈ ഒരു ഏരിയ ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു കളർ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതാ കണ്ടു നോക്കുക. ഓക്കെ, ഈ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ നമ്മിതം ഇത് ഡാർക്കായിട്ട് കിടക്കുന്ന പ്ലേസാണ്. നമ്മുടെ ആ കളർ പ്രിൻ്റ് നമ്മുടെ ചെവി, നമ്മുടെ ആ ഒരു എന്താണ് ചെവിട് കവിള് ആ വശമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാലും അതർ സൈഡിലൂടെ, ഞാൻ ഈ സൈഡാണല്ലോ വെച്ചത്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിലൂടെ വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടോ വരും എന്നുള്ള കാര്യം. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. ഒരു കാര്യത്തിൽ ധൈര്യമായി, നമുക്ക് ഇത് കത്തിപ്പോയിട്ടൊന്നുമില്ല. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് അടുത്തത് ഈ ഒരല്പം സൗന്ദര്യമൊക്കെ വരാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് എന്ന് വെച്ചേക്കാം അല്ലേ. അപ്പോൾ അതാ അടുത്ത വശം കൂടെ. ആ ഇത് ഞാൻ നോക്കുക, എനിക്ക് തോന്നുന്നു ഇച്ചൂടെ ബെറ്റർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ വശം അല്ലേ ഇച്ചൂടെ ബെറ്റർ ആയി. എന്തായാലും ഈ മറുവശം കേട്ടെ. ഇനി നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ഫ്രണ്ട്, ഈ ഫ്രണ്ട് വശമാണ്. എന്നാലും അതിനുവേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഈ രണ്ട് സൈഡും ഇതാ കിട്ടിയേക്കുന്ന രീതി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ഡീപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഈ ഫ്രണ്ട് വശം ഒരല്പം ഡാർക്കായി. എൻ്റെ മൂക്കിൻ്റെ ഇവിടെ നെറ്റിയുടെ ഈ ഒരു പോർഷനാണ് ശരിക്കും ക്ലിയർ ആയിട്ടുള്ളത്. ബാക്കി ഒരു പോർഷൻ ഡാർക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാ എൻ്റെ മുഖത്തിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈയാണ്. ഈ കൈ നമ്മൾ ഫോട്ടോഷോപ്പ് ഇടത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പം റെഡി? സാധാരണ രീതിയിൽ തന്നെ ആണ് നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതാ ഇതുപോലെ. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. കൈരേഖ സത്യം പറഞ്ഞാൽ നേരിട്ട് നമ്മളിങ്ങനെ കാണുന്നതിലും നല്ല ക്ലിയറായിട്ട് നല്ല കളറോട് കൂടി തന്നെ നമുക്കിത് കാണാൻ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയേക്കുന്ന ഫോട്ടോ കോപ്പി ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വശങ്ങളുടെയും ഫോട്ടോ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ ഇതാണ്, ഇതാ ഇപ്പോൾ ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന
രണ്ടാമത്തെ സൈഡിൽ ഇതാണ്. ഈ രണ്ട് സൈഡിനും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ എനിക്കറിയില്ല. എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പറയാൻ കാര്യം, നിങ്ങൾ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്തൂടെ കാണാത്ത ഒരു കാര്യമാണ്, എൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരല്പമൊക്കെ പ്രായമാകുന്നതിൻ്റെ അധികം ആയില്ല, എന്നാലും ഒരല്പമൊക്കെ പ്രായമാകുന്നതിൻ്റെ ചെറിയ നരകളുണ്ട്. ആ നരകൾ വരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഫോട്ടോ കോപ്പികളും മനസ്സിലാവുന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എനിവേ എന്താണെങ്കിലും പിന്നെ ഇത് സെന്റർ, നമ്മൾ സെന്റർ എടുത്തു. സെന്റർ എടുത്തുമ്പോൾ വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ മാത്രമേ കമത്തി വെച്ചുള്ളൂ. രണ്ട് സൈഡും അതുകൊണ്ട് വെട്ടം കയറുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രണ്ട് സൈഡും കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് അത്രയും ക്ലിയർ അല്ലാത്ത. പക്ഷേ എങ്കിൽ പോലും ആ മൂക്കിൻ്റെ ഈ ഒരു വശവും നെറ്റിയുടെ വശവും നല്ല ക്ലിയർ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം അടിപൊളി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കൈയുടെ രേഖ എടുത്തേക്കുന്നത് നല്ല ക്ലിയർ ആണ്. നമ്മളൊരു ഫോട്ടോ എടുത്താൽ പോലും കിട്ടാത്തൊരു ക്ലിയർ എനിക്ക് ഈ ഒരു ഫോട്ടോ കോപ്പിയിൽ നിന്നും, ഈ സ്കാൻ കോപ്പിയിൽ നിന്ന് കിട്ടുന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം രേഖകളൊക്കെ നല്ല കിടലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു വിഷയമില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനും ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഒരു രസമാണ്, എനിക്ക് നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, ഇത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലും മനോഹരമായ, ഇതിലും വെറൈറ്റി ആയ, ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതെ മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായിലെങ്കിൽ അതുവരേക്കും ഷോപ്പ് റൈറ്റ്.